നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2023 ഡിസംബർ മാസം 7-ാം തീയതി വ്യാഴാഴ്ച ദിവസം. ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള 5 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. സംസ്ഥാനത്ത് സ്വന്തമായി സ്ഥലമുള്ള ആളുകൾ, അതുപോലെ തന്നെ ആധാരമുള്ളവർ, ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ, ബാങ്ക് വായ്പ എടുത്തിട്ടുള്ള ആളുകൾ എന്നിവരെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് 5,000 രൂപ വരെ ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ട് ഇത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ. അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രധാന അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് വായ്പ തിരിച്ചടച്ച് 30 ദിവസത്തിനകം സ്ഥാപന ജംഗമ വസ്തുക്കളുടെ രേഖകൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് തിരികെ നൽകണമെന്ന് 3 മാസം മുൻപ് RBI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. December 1 മുതൽ രാജ്യത്തെ ബാങ്കുകൾ ഇത് പാലിക്കണമെന്ന് RBI വ്യക്തമാക്കിയിട്ടുണ്ട്. ബാങ്കുകൾ കൃത്യസമയത്ത് രേഖകൾ തിരികെ നൽകിയില്ല എങ്കിൽ ഓരോ ദിവസത്തെ കാലതാമസത്തിനും ഉപഭോക്താവിന് 5,000 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. ഭവന വായ്പ എടുത്ത് ഒരു വീട് പണിയുകയോ ഫ്ളാറ്റ് വാങ്ങുകയോ ചെയ്യുന്നത് ഇപ്പോൾ സാധാരണമാണ്. അത് ഒരു ബാങ്കോ നോൺ ഫിനാൻഷ്യൽ ബാങ്കോ ആകട്ടെ, വായ്പയ്ക്ക് പകരമായി ഒരാളുടെ വസ്തുവകകളുടെ പേപ്പറുകൾ ഈടായി സമർപ്പിക്കണം. പലപ്പോഴും ആളുകൾ ആധാരം പോലുള്ളവ പണയപ്പെടുത്താറുണ്ട്. വായ്പ തിരിച്ചടച്ചതിന് ശേഷം നിങ്ങൾ ബാങ്കിൽ സമർപ്പിച്ച നിങ്ങളുടെ വസ്തുവിൻ്റെ രേഖകൾ തിരികെ നൽകാൻ ബാങ്കുകളെ ധനകാര്യ ഇതര ബാങ്കുകളോ തുടർച്ചയായി കാലതാമസം വരുത്തുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ലോൺ എടുത്തയാൾ വായ്പാ തുക പൂർണ്ണമായും തിരിച്ചടച്ച് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം ഈടായി നൽകിയ മുഴുവൻ യഥാർത്ഥ രേഖകളും ഉടമയ്ക്ക് തിരിച്ചു നൽകണമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം. ഇക്കാലയളവിൽ രജിസ്റ്റർ ചെയ്ത മറ്റ് ചാർജുകൾ നീക്കം ചെയ്യാനും RBI ബാങ്കുകൾക്ക് ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2023 December 1 മുതൽ ഇത്തരം കേസുകൾക്ക് RBIയുടെ പുതിയ നടപടിക്രമങ്ങൾ ബാധകമായിരിക്കും. ഉപഭോക്താക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. ചെറുകിട ധനകാര്യ ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, സംസ്ഥാന സഹകരണ ബാങ്കുകൾ, ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കുകൾ, NBFCകൾ ഉൾപ്പെടെ മുഴുവൻ വാണിജ്യ ബാങ്കുകൾക്കും RBIയുടെ ഈ ഒരു നിർദ്ദേശം ബാധകമാണ്. ഈട് നൽകിയ രേഖകൾ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള ചിലവും വായ്പാദാതാക്കൾ വഹിക്കണം. അത്തരം സന്ദർഭങ്ങളിൽ നടപടിക്രമം പൂർത്തിയാക്കാൻ 30 ദിവസത്തെ അധിക സമയം കൂടി നൽകും. അതായത് നടപടിക്രമങ്ങൾക്കും 30 ദിവസത്തിന് പുറമെ 30 ദിവസം കൂടി അധികമായി ലഭിക്കും. ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, നിക്ഷേപ വായ്പ തട്ടിപ്പ് നടത്തിയ രാജ്യത്തെ 100-ലേറെ വെബ്സൈറ്റുകൾ കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തു. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾ ലോൺ ആപ്പിലൂടെ വായ്പ എടുത്ത് കെണിയിലായതോടെയാണ് ഇത്തരം തട്ടിപ്പ് സൈറ്റുകൾ ബാൻ ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇത്തരത്തിൽ ചൈനീസ് ഒറിജിനൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 100 വെബ്സൈറ്റുകളാണ് ഇതിനോടകം കേന്ദ്ര IT മന്ത്രാലയം ബ്ലോക്ക് ചെയ്തത്. വിദേശ ബന്ധമുള്ള കൂടുതൽ ആപ്പുകൾ ബ്ലോക്ക് ചെയ്യുന്ന നടപടികളും ആരംഭിച്ചു. വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിക്കുകയും പണമൊഴുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതുമായ സൈറ്റുകൾക്കുമെതിരെയാണ് പ്രധാനമായും നടപടിയെടുത്തിരിക്കുന്നത്. ഇത്തരം വ്യാജ സൈറ്റുകൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഒരു നടപടി. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, ആധാറുമായി ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കുന്ന കർഷകർക്ക് ലഭിക്കുവാനുള്ള തുക, അതായത് കുടിശ്ശികയടക്കം നൽകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി. 2018-19 മുതൽ 2023-24 വരെ പദ്ധതി പ്രകാരം കേരളത്തിന് അനുവദിച്ചത് 9,242.69 കോടി രൂപയാണ്. ഓരോ വർഷവും യഥാക്രമം 191.60 കോടി, 1938.28 കോടി, 1213.80 കോടി, 2114.33 കോടി, 2186.05 കോടി, അതുപോലെ തന്നെ 1598.63 കോടി എന്നിങ്ങനെയാണ് ഓരോ ഗഡുക്കളായി വിതരണം ചെയ്തിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ കണക്ക്. യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ഈ ഒരു തുക ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കാനാണ് ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയത് എന്ന് കേന്ദ്ര കൃഷിമന്ത്രി തോമർ ലോക്സഭയിൽ ആന്റോ ആന്റണിയെ അറിയിക്കുകയും ചെയ്തു.
അതായത് നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന കുടിശികയടക്കം ലഭിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, അപരിചിതരോട് ലിഫ്റ്റ് ചോദിക്കുന്നത് ഒഴിവാക്കണം എന്ന് മോട്ടോർ വാഹന വകുപ്പ്. വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന സമയത്തും തിരികെ വീട്ടിലെത്തുന്ന സമയത്തും റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു അപകടത്തിലേക്ക് നയിക്കുവാനുള്ള സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം, പശ്ചാത്തലം എന്നിവ അറിയാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ് വാങ്ങിയുള്ള യാത്ര അപകടത്തിൽ കലാശിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർ, അശ്രദ്ധമായി വാഹനം ഓടിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവർ, കുട്ടികളോട് മോശമായി പെരുമാറുന്ന ആളുകൾ, മറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ എന്നിങ്ങനെയുള്ള ആളുകളൊക്കെയായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി വെല്ലുവിളികളാണ് നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കഴിവതും അപരിചിതരോട് ലിഫ്റ്റ് ചോദിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.